ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഈ നാട്ടിലൊക്കെ പണ്ടത്തെ പോലെ ചക്കയും മാങ്ങി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കിട്ടാനില്ല എന്നല്ല, നല്ല വിഷരഹിതമായിട്ടുള്ള സംഭവമൊന്നും കിട്ടാനില്ല. ഒക്കെ തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്ര നിന്നൊക്കെ കയറി വരുന്ന മാങ്ങയായാലും ചക്കയിലും ഒക്കെ അങ്ങനെയാണ്. പക്ഷെ ഇന്ന് എൻ്റെ നാടിൻ്റെ അടുത്തുള്ള വേറൊരു നാടുണ്ട്, മൂന്നാംകുന്ന് എന്ന് പറഞ്ഞിട്ട്, വലിയൊരു കുന്നും പ്രദേശമാണത്. അപ്പോൾ ഈ വിഷമൊന്നും അടിക്കാത്ത തനി പ്യുവർ നല്ല നാടൻ ചക്കയും മാങ്ങയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും വീഡിയോ എടുക്കാമെന്ന് വന്നതല്ല, പക്ഷെ ഒരുപാട് ഇങ്ങനെ കയറി, അപ്പോൾ എല്ലാവർക്കും കാണിച്ചു തരാമെന്ന് കരുതി. നമ്മൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, എന്തുണ്ടോ എല്ലാവരും ഇങ്ങനെ കയറി പോകുന്നുണ്ട്. ഒരുപാട് ദൂരം നമ്മൾ കയറി കേട്ടോ, കുത്തനെയുള്ള കാറ്റാണ്. അപ്പോൾ അത്രയും ദൂരം നമ്മൾ കയറി വന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് തനി നാടൻ ചക്ക മാങ്ങ വ്ളോഗാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിങ്ങനെ മല കയറിക്കൊണ്ടിരിക്കട്ടോ, മുന്നിൽ മൂന്ന് ആൾക്കാരും പോകുന്നുണ്ട്, ഏകദേശം എത്താനായി. ഇപ്പം നമ്മൾ മുകളിലെത്തി, കുറേ ഇങ്ങനെ കയറി വരുമ്പോൾ വല്ലാത്ത ദാഹം, നമ്മൾ വേറെ വെള്ളമൊന്നും എടുത്തില്ല. എന്താ നല്ല അലി, നമ്മൾ അലി ഉണ്ട്, അപ്പൊ അലി പറഞ്ഞു ഒരു ചക്ക ഇട്ടിട്ട് തിന്നാ, അപ്പൊ കൊറേയെല്ലാം ദാഹം മാറും പറഞ്ഞിട്ട്. അപ്പൊ നമ്മളെ അഷ്റഫ്ക്ക് കയറിയിട്ട് ഇങ്ങനെ കൊത്തി നോക്കുന്ന എന്താണെന്നറിയോ, അത് പഴുത്തിനൊന്ന് നോക്കിയെന്ന് കേട്ടാ. മൂപ്പ് എത്തിനൊന്ന് മൂപ്പരിങ്ങനെ കത്തിയോണ്ട് കയറിയിട്ട് കൊത്തി നോക്കിയെന്ന്. അലി അങ്ങനെയാകുമ്പോ കേടാവില്ല ചക്ക? ഇല്ല, ഒന്നും ആവില്ല. അതെയാ, അഷ്റഫ്ക്ക ഇങ്ങനെ മുകളിലോട്ട് കയറി കയറി പോകുന്നുണ്ട്. മൂത്ത ചക്കയൊന്നും കിട്ടിയിട്ടില്ല. അത്യാവശ്യം നല്ല ചക്കയുണ്ട് അല്ലേ? ഇത് ഈ നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനെ ഇല്ലാന്ന് തോന്നുന്നല്ലേ? ഇല്ല, ഇവിടുത്തെ ഇവിടെ മലമ്പ്രദേശമായോണ്ട് ഇഷ്ടംപോലെ ചക്ക ഉണ്ടാവും. ഇപ്പൊ രണ്ട് ചക്ക അവിടുന്ന് പറിച്ചിട്ട് കഴിഞ്ഞു, ഇനി വേറെ പ്ലാവ് നോക്കി അടക്കട്ടെ. ഇഷ്ടം പോലെ ഇവിടെ എന്ന് പറഞ്ഞാല് മഷാല്ലാ നല്ല, എന്താ പറയാ, ചക്കക്കും മാങ്ങക്കൊക്കെ ഭയങ്കര വളർച്ചയുള്ളൊരു മണ്ണാണ് ഈ ഭാഗത്തെ മണ്ണ്. ദേ അടുത്ത പ്ലാവ് കിട്ടിട്ടോ. അപ്പൊ രണ്ട് ചക്ക വീണെന്നല്ലാണ്ട് നമുക്ക് പഴുത്ത് കിട്ടിയില്ല കേട്ടാ, അതുകൊണ്ട് തിന്നിട്ടൊന്നുമില്ല. വേറൊരു പ്ലാവിലേക്ക് ഇങ്ങനെ അഷ്റഫ് കയറി നോക്കിയെന്ന്. നല്ല മുഴുത്ത മുഴുത്ത ചക്കകളാട്ടോ. ഒരുവിധം എല്ലാ നാട്ടിലും ഇതൊക്കെ ഇങ്ങനെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ ചക്കയൊക്കെ ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. അയ്യ അഷ്റഫാക്കി തന്നെ പണി, എന്താ പണി? അഷ്റഫ്ക്ക മരം മുറി, മറ്റേ മരം കച്ചവടം അങ്ങനെ ചെറിയ തോതിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ആക്കിട്ട് പോകുന്നത്. മരം മുറി ഉണ്ടല്ലേ, അല്ല മഷാല്ല നല്ല രീതിയിൽ ഇങ്ങനെ കേറുന്നുണ്ടോ? അതുകൊണ്ട് ചോദിച്ചു. ഇത് ലിജോ ആന്നിട്ടാ, ലിജോ അടുത്തായിട്ട് അഷ്റഫ്ക്കാര് പണിക്കാരണം. ഓ അതെയാ, പണിക്കാരണം വർഷങ്ങളായി. എനിക്കൊരു അനിയനെ പോലെ തന്നെയാണ്, ഒരു കുടുംബം പോലെ തന്നെ ആയിരിക്കല്ലേ കഴിഞ്ഞു പോന്നെ. പിന്നെ അപ്പൊ ലിജോ അഷ്റഫ് ഖാനെ സഹായിക്കാൻ വേണ്ടിട്ട് മേലേക്ക് കേറിയിട്ടുണ്ട്. ലിജോ ചക്ക ഇടുന്നുണ്ടാ. ആ മൂത്തിനമ്മോടാ വലുതന്നെയാമോ, മൂളത്തെ ചക്കരമോളിലേക്ക് പോകുന്നല്ലേ. ആ അപ്പൊ ലിജോ മേലേക്ക് ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുന്നെ, നല്ല ചക്ക നോക്കിയിട്ട് മേലേക്ക് ഇങ്ങനെ കേറിയെന്ന്. പഴഞ്ചക്ക വീണ് ഉടഞ്ഞിട്ടാ എന്റെ പോന്നെ, നോക്കടാ അതിന്റെ കോലം. നല്ല പഴഞ്ചക്ക അല്ലേ, പഴുത്തിതായ ചക്കയാണ്. ഇത് മുകളിലിട്ടപ്പം രണ്ടാളിപ്പം മുകളിലല്ല കേട്ടാ, ഒരുപാട് ചക്കയുണ്ട്, പക്ഷെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് രണ്ടു കുറച്ചേ പറിച്ചിട്ടുള്ളൂ. നല്ല പഴഞ്ചക്ക കൊണ്ടുണ്ട്, എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇതുണ്ടോ ഇതുണ്ടോ ഉന്നക്കായി അല്ലേ ഇത്? ഉന്നക്കായി നമ്മൾ ഈ സലയുടെ ഉറയിലൊക്കെ നിറക്കണ ഉന്നക്കായൊക്കെയാണ്. പറിച്ചിട്ടപ്പോ വീണ്ടും ഉടഞ്ഞ ചക്കയാണ്, പഴുത്തങ്ങ് എത്തിന ചീഞ്ഞിനടാ, തിന്നാൻ കഴിയില്ലല്ലേ. നല്ലോണം പഴുത്ത്, രണ്ടാളും ഇറങ്ങാണ്. ആ ഇട്ടോ. അപ്പൊ ആലി നമുക്ക് ക്ലാസ് എടുത്തു തരട്ടോ അടുത്ത. എന്താണ് ഇതിന്റെ ഈ മുള്ളില്ലേ, ഈ മുള്ളി ഇങ്ങനെ ഇങ്ങനെ കാണുന്നതാണ് വെരിക്ക ചക്ക. വെറുതെ പിന്നെ ഇതിന്റെ ചെറിയ മുള്ളാണെങ്കിൽ പഴഞ്ചക്ക. പഴഞ്ചക്ക വിശ്വസിച്ചിടാ കയ്യോ. പഴഞ്ചക്കല്ലേ, ഇത് വെരിക്ക ചക്കയാണ്. അത്ര പഴം എടുത്തു പഴഞ്ചക്ക മുള്ളു കണ്ടോ, അതിന്റെ ഈ കൂർപ്പിച്ചിരിക്കുന്ന മുള്ളില്ലേ, മുള്ള ഈ കൂർപ്പിച്ചിരിക്കുന്ന മുള്ളാണ് പഴഞ്ചക്ക. മനസ്സിലായാ, കോമഡി കേട്ടോ കാര്യങ്ങള്. അപ്പൊ അവിടുന്ന് കുറച്ച് ചക്ക ഇട്ടു, പിന്നെ അവര് കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. നല്ല
ഇപ്പൊ ഇതേ ഒരാള് ആടിനൊക്കെ വേണ്ടിട്ട് ഇവിടുന്ന് പ്ലാവില പറിച്ചിട്ട് പോവാണ്. ഇത് ഇവിടുന്ന് മലമോളിന്ന് പറിച്ചോണ്ടിരുന്നല്ലേ. നല്ലൊരു പഴുത്ത ചക്ക കണ്ടിട്ടേ അത് പറിച്ചിടാൻ വേണ്ടി ലിജോ കേറാണ് കേട്ടോ. എന്റെ പൊന്നെ റബ്ബറിന്റെ മേലെ കൂടെ കേറുന്നത്. വീണു. ഈ ചക്കന്റെ അടുത്തുകൂടി പോകുന്ന ഒരു കമ്പിലേക്ക് കേറാൻ വേണ്ടിട്ട് ലിജോ ഈ റബ്ബറിന്റെ മുകളിൽ കേറിയിട്ടുള്ളത്. ഈ കവുങ്ങിലൊക്കെ ചെയ്യുന്ന പോലെ അല്ലേ. ഈ കവുങ്ങിലേക്ക് വേറെ കവുങ്ങിലേക്ക് മാറുന്നില്ലേ. അതുപോലെ ചെയ്യാനായിരിക്കും കേട്ടോ പ്ലാന്. നോക്കി നോക്കാൻ തന്നു. എന്റെ പൊന്നേടാ അത് ഒടിയോ. ചെങ്ങായി എന്തിനാ അങ്ങനെ റിസ്ക് എടുത്ത് കേറുന്ന്. ലിജോ ഇറങ്ങിക്കോ. ഒരു പഴുത്ത ചക്ക കിട്ടിട്ടുണ്ട് കേട്ടോ. പഴുത്ത എന്നാ തോന്നുന്നു. നമുക്ക് നോക്കി നോക്കാം. നല്ല വലിയ കുരുവല്ലേ. നല്ല അടിപൊളി പഴുത്തൊരു ചക്ക കിട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഇതാണ് വരിക്ക ചക്ക. ഡ്രൈ ആയിരിക്കും സാധനം. നല്ല തേനിന്റെ ടേസ്റ്റ് ആണ്. തേൻ വരിക്ക അടിപൊളി സാധനം കേട്ടോ. നമ്മുടെ ഷെബീർ ഇതാ ഇപ്രാവശ്യത്തെ ആദ്യത്തെ ചക്ക തന്നെയാണ്. ഗൾഫിൽ നിന്ന് വന്നിട്ട് കുറേ ദിവസമായി പറയുന്നു ചക്ക വേണം ചക്ക വേണം ചക്ക വേണം. ചക്ക ഒരു ഔഷധ ഗുണമുള്ള സംഭവമാണ് കേട്ടോ. അതിനകത്ത് ഐസ്ക്രീം ഉണ്ടാക്കുക, പിന്നെ അത് പുഴുങ്ങിയിട്ട് വന്നാൽ പഴുപ്പിച്ചിട്ട് വന്നാൽ അത് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ അതിനെ കുരു വേണമെങ്കിൽ കറി വെക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നല്ല മധുരം ഉണ്ടല്ലേ. അപ്പൊ നമ്മളെ ചക്കയെല്ലാം എടുത്ത് കെട്ടി വെച്ച് തുടങ്ങാന്ന്. നല്ല പാരമ്പര്യ രീതിയിൽ നമ്മളെ അഷറഫ് ഇത് കെട്ടി വെക്കുന്നുണ്ട്. കവുങ്ങിന്റെ ഇലയിലാണ് ഇങ്ങനെ കെട്ടി വെക്കുന്നത്. അല്ല എന്താ പറയാ, അതിന് പാളയിൽ അതിലിങ്ങനെ കെട്ടി വെച്ചിട്ട് എടുക്കാന്ന് കേട്ടോ. അപ്പൊ നമ്മളെ അലിക്കാന്ന് ആദ്യത്തെ ചക്ക എടുത്ത് കൊടുക്കുന്നത്. അപ്പൊ ഇലയൊക്കെ ചുരുട്ടി കൂട്ടിട്ട് ഒരു ചുമ്മാട്. എന്നാ അതിന് പറയില് തലയിൽ വെക്കുന്ന തരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ മൊത്തം 12 ചക്കയുണ്ട് കേട്ടോ. അലിത് തലയിലേറ്റിക്കുന്നുണ്ട്. ബാക്കി ചക്കൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാരും എങ്ങനെ കൊണ്ടുപോകുന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ നിക്കാണ്. നമ്മൾ 5-6 ആൾക്കാരുണ്ടായത് കൊണ്ട് കുഴപ്പമില്ല. എല്ലാരും 2 ചക്ക വീതം എടുത്താ മതി. ഇതാണ് ഈ ഉന്നക്കായി. നമ്മൾ ഈ തലേണ്ട ഒക്കെ ഉള്ളിൽ നടക്കുന്ന ഉന്നുണ്ടല്ലോ, അതിന്റെ കായ ഇത്. കണ്ടോ നമ്മളവിടെ നേരത്തെ കണ്ടില്ലേ പൊട്ടി വേറിയിട്ട്. കണ്ടോ ഈ സാധനമാണ് നിറക്കുക. ഇതിന്റെ വിത്താ. വിത്തുണ്ട് കേട്ടോ അകത്ത്. നട്ടാ നോക്കുവാ. ഏത് കാലം പിടിക്കാനല്ലേ. കുറച്ചടുത്തേക്ക് കാണിക്കൂ. അപ്പൊ അത്യാവശ്യം ചക്കയല്ലായി. നമ്മൾ തിരിച്ചു പോവാന്ന്. മാർക്കറ്റിലൊക്കെ ഇത് ഭയങ്കര ഡിമാൻഡുള്ള സാധനം കേട്ടാ. ഏകദേശം 250-300-400 രൂപയൊക്കെ ചില സ്ഥലങ്ങളിലെല്ലാം ഉണ്ട്. ഗൾഫിലെ പിന്നെ വില പറയണ്ട. അങ്ങനെ സജ്മിക്കും കിട്ടി ചക്ക. അച്ഛനൊക്കെ ആ ഇത് ആ അത് മാറ്റി കൊടുക്കും. അവൻ്റെ കണ്ണ് കുത്തിയേക്കും ചിലപ്പോൾ. ഇപ്പൊ നല്ല നാടൻ ചക്കയായിട്ട് നമ്മൾ മലയിറങ്ങാണ്. ക്യാമറ കയ്യിലുള്ളതുകൊണ്ട് ഒരു അളവുണ്ട് കേട്ടോ. ഒറ്റ ചക്ക എടുക്കേണ്ടി വന്നിട്ടുണ്ട്. എല്ലാവരും കണ്ടോ പുറകിലും അവര് ചക്കയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. വലിയൊരു കുന്നിന്റെ മുകളിലാട്ടോ സംഭവം. എത്ര അടി എത്ര ഉയരും അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇങ്ങോട്ടേക്ക് വീടുകളൊന്നുമില്ല. ഇങ്ങനെ വലിയ വിശാലമായിട്ടുള്ള റബ്ബർ തോട്ടങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പൊ അതിൻ്റെ ഇടയിൽ ഇങ്ങോട്ടൊന്നും ആരും ആൾക്കാരൊന്നും കയറി വരില്ല. അങ്ങനത്തെ സ്ഥലമാണ് നമ്മുടെ. ഇപ്പൊ കൂടി ഉണ്ടായ നമുക്ക് ചക്കയൊക്കെ വെട്ടിയിട്ടെന്ന് അഷ്റഫ്ക്കില്ലേ, അവരുടെ സ്ഥലമാട്ടോ. ആരാൻ്റെ സ്ഥലത്ത് കയറി ചക്ക പറിക്കല്ല, അവരുടെ സ്ഥലത്ത് നിന്നുള്ള ചക്കയാണ് പറിച്ചത്. ഇവിടെ ഈ കാട്ട് മൃഗങ്ങളൊക്കെ ഇറങ്ങും. കാട്ടുപന്നി, ഈ മുള്ളം പന്നി, കുരങ്ങ് തുടങ്ങിയുള്ള ഇങ്ങനത്തെ ഒക്കെ ഇറങ്ങിയിട്ട്. പ്രത്യേകിച്ച് ഇപ്പൊ ചക്കൻ്റെ സീസൺ ആകുമ്പോൾ അവർക്കൊക്കെ ഈ ഉത്സവം വന്ന പോലെയാ. കാരണം ഇത് പഴുത്ത് പിന്നെ അടിയാൻ തുടങ്ങും. ഇതൊന്നും അങ്ങനെ ആരും അധികം ആൾക്കാരും പറിച്ചുകൊണ്ട് പോകാറൊന്നുമില്ല. അപ്പം പഴുത്ത് വീണ് അടിഞ്ഞിട്ട് അത് തിന്നാനൊക്കെ ഇനി കാട്ടുമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു സീസൺ കൂടിയായത്. ഒരു ചക്ക എടുത്ത് വന്നിട്ട് തന്നെ തോള് തന്നെ എടുക്കുന്നുണ്ടാ.
നമ്മളെ ആലിന്റെ ഇമ പിടിപ്പിച്ചിട്ടുണ്ട്. ആലി മൂന്ന് ചക്കയായിട്ട് പുറകിൽ വരികയാണ്. സൊപ്പാന്റെ കാലൊക്കെ മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ, തൊടിയോ തട്ടി മുറിഞ്ഞാണ്. അപ്പൊ നമ്മള് ഫൈനലി ഏറ്റവും താഴെ എത്താനായിട്ടുണ്ട്. നമ്മള് രണ്ട് സ്കൂട്ടിയിലായിട്ടാണ് കേട്ടോ വന്നത്. അപ്പൊ ചക്ക കൊണ്ടുപോവാണ്. ബൈക്കായതുകൊണ്ട് അല്ല, സ്കൂട്ടി ആയതുകൊണ്ട് ഇവിടെ വെക്കാൻ കഴിഞ്ഞു. ബൈക്കില വന്നതുണ്ട് പോയനെ. ഇതൊന്നും നിന്നാ മതി, ഇപ്പൊ പോയി കിട്ടാൻ വേണ്ടി മാത്രം അല്ലേ. അല്ല ഇതിനിടെ രണ്ടാളോടും നന്ദി, നമ്മള് പോവാണ്. ഇപ്പൊ ചക്കലിൽ എടുത്തിട്ടാ, ബാക്കി ഉണ്ടായ ഒരു ചക്ക മടിയിലും വെച്ചു തിരിച്ചു പോവാണ്. പുറകിൽ ഇതാ ചങ്ങായിമാർ രണ്ടുപേരും വരുന്നുണ്ട്. ഇതിലേക്ക് പോകാൻ ഇല്ല.